ഒറ്റ രാത്രിയുണ്ട് ജീവിതം മാറി മറിയുന്ന മൂന്ന് രാശിക്കാർ. രവിപുഷ്യ യോഗത്തിൻ്റെ ശുഭ ഫലങ്ങൾ ലഭ്യമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. ജ്യോതിഷത്തിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമനുസരിച്ച് ഒരു വ്യക്തിക്ക് ശുഭമോ അശുഭമോ ആയ ഫലങ്ങൾ ലഭിക്കുന്നു. ജ്യോതിഷത്തിൽ 27 നക്ഷത്ര രാശികളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പൂയൻ നക്ഷത്രം 8-ാം സ്ഥാനത്താണ് വരുന്നത്. വളരെ ശുഭകരമായ ഒരു നക്ഷത്രമായി പൂയൻ നക്ഷത്രത്തെ കണക്കാക്കുന്നു. ചില ഗ്രന്ഥങ്ങളിൽ ഇത് നക്ഷത്ര സമൂഹങ്ങളുടെ ചക്രവർത്തി എന്നും അറിയപ്പെടുന്നു. ഈ നക്ഷത്രം ഞായറാഴ്ച വരുമ്പോൾ രവിപുഷ്യ യോഗം രൂപപ്പെടുന്നു. ഈ യോഗത്തിൽ ഗ്രഹങ്ങളുടെ എല്ലാ ദോഷവശങ്ങളും മാറി അത് അനുകൂലമായി തീരുന്നു. അങ്ങനെ അനുകൂലമായി തീരുമ്പോൾ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്ന, നേട്ടത്തിലേക്ക് പോകുന്ന, സകല ബുദ്ധിമുട്ടുകളും മാറുന്ന, ധനപരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവരുടെ ഇടയിൽ ദമ്പതിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ശത്രുശല്യങ്ങൾ മാറിക്കിട്ടുന്നു, ധനപരമായി ഇവർക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്നു, നേട്ടങ്ങൾ വന്നു ചേരുന്നു. അജ ഏകാദശിയും ഈ ദിവസമാണ് വരുന്നത്. അതിനാൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നു. ഈ ദിവസം മംഗളകരമായ ജോലികൾ ചെയ്യുന്നതും സ്വർണം, വെള്ളി, വാഹനം, വീട്, വസ്തു മുതലായവ വാങ്ങുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. രവിപുഷ്യ യോഗ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന മൂന്ന് രാശിക്കാരുണ്ട്. ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചയും ലഭിക്കുന്നതായിരിക്കും. ആ രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും സശബ്ദം വീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നത്തെ കമൻറ്റുകളെല്ലാം ഞാൻ സശബ്ദം കണ്ടു. ഒരു ഏകദേശം ഒരു 85% ഞാനത് എഴുതി വച്ചിട്ടുണ്ട്. നാളത്തെ പൂജാവേളകളിൽ ഞാനത് പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് നന്മകൾ വന്നു ചേരാൻ, നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും ഒരുപാട് പേർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം രവിപുഷ്യ യോഗം എന്താണ് എന്ന്. സെപ്റ്റംബർ 10, അതായത് ഇന്നലെ ആരംഭിച്ച് 11 രാവിലെ 6:15 വരെ, അതായത് ഇന്ന് രാവിലെ 6:15 വരെ അത് തുടർന്നിരുന്നു. അതായത് ഇന്നലെ സെപ്റ്റംബർ 10 വൈകിട്ട് 5:56 ആരംഭിച്ച് സെപ്റ്റംബർ 5 രാവിലെ 6:15 വരെ അത് തുടർന്നു. രവിപുഷ്യ നക്ഷത്രം വളരെ ഫലപ്രദവും അപൂർവമായ യോഗങ്ങളാൽ ഒന്നും ഒന്നായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ഒരു യോഗം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങളും മാറും. പൂയൻ നക്ഷത്രം ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ വരുമ്പോൾ അത് വളരെ ശുഭകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂയൻ നക്ഷത്രത്തിൻ്റെ അധിപനാണ് ശനി. എന്നാൽ അതിൻ്റെ സ്വഭാവം വ്യാഴത്തെ പോലെയാണ്. ഇതുമൂലം ഈ യോഗം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും വിജയവും നൽകുന്നു. അപ്പോൾ മൂന്ന് രാശിക്കാർക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ഇതുകൊണ്ട് ലഭ്യമാകും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് അപമാനങ്ങൾ സങ്കടങ്ങൾ ഒക്കെ സഹിച്ചവരാണ്. മംഗളകരമായ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് രവിപുഷ്യ യോഗം ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. വിവാഹം പോലുള്ള എല്ലാ പ്രവൃത്തികൾക്കും ഇത് അത്യധികം പ്രയോജനകരമാണ്. ഇന്നലെ വിവാഹം കഴിച്ചവർക്കൊക്കെ വളരെ ശുഭഫലങ്ങളാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരും. അവർ ചെന്നു കയറുന്ന വീട്ടിലാണെങ്കിൽ ഐശ്വര്യമായിരിക്കും. ഈ ദിവസം ആഭരണങ്ങൾ, വസ്തുവകകൾ, വാഹനങ്ങൾ തുടങ്ങിയ വാങ്ങുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം പുതിയ ജോലിയോ ബിസിനസ്സോ ആരംഭിക്കുന്നതും നല്ല ഫലം നൽകും. അതായത് ഇന്നത്തെ ദിവസം, ഇന്ന് 6:15 നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒക്കെ സമ്മാനിക്കും. ഉറപ്പാണ്, ഒരുപാട് ഭാഗ്യത്തിലേക്കാണ്, ഒരുപാട് നേട്ടത്തിലേക്കാണ് നിങ്ങളൊക്കെ പോകുന്നത്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാശിയാണ് മിഥുനം രാശി. മിഥുന രാശിക്കാർക്ക് രവിപുഷ്യ നക്ഷത്രം വളരെ ഗുണം ചെയ്യും. ഇത്തരക്കാർക്ക് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും അനുഗ്രഹം താൽ ധനം ധാരാളം ലഭിക്കും. ധനസമ്പാദനത്തിന് പുതിയ മാർഗങ്ങൾ നിങ്ങൾക്കായി രൂപീകരിക്കപ്പെടും. നിങ്ങൾക്ക് ഈ സമയം ചില സുപ്രധാന തീരുമാനവും എടുക്കാനാവും, പ്രയോജനവും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഥുനൻ രാശിക്കാർക്ക് നേട്ടമാണ് മകയിരം, തിരുവാതിര, പുണർതം. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും. എല്ലാ ജോലികളിലും വിജയം കൈവരിക്കും. ചെയ്യുന്ന ജോലികളെല്ലാം ശുഭകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും. അതുപോലെ ചിങ്ങൻ രാശിക്കാർ, മകം, പൂരം, ഉത്രം, ഇവർക്കും ഭാഗ്യമാണ്.
ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയമായിരിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ സമ്പത്ത് നേടുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന സമയമാണ്. സമ്പത്തും ധാന്യങ്ങളും ലഭിക്കും. ഏറെ നാളായി മുടങ്ങിക്കിടന്ന പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കുകയും അവ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യും. നിക്ഷേപത്തിന് വളരെ നല്ല സമയമാണ്. ഇത് വാഹനം, വസ്തു എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സാധ്യമായ സമയമാണ്. ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ, ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് രാശിക്കാരും മിഥുനക്കൂറുകാരും അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മൂന്ന് രാശിക്കാർ, ഇനി ഒരു രാശിയും കൂടെ പറയും. അവർ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. ആ വളരെ പ്രധാനമായ കാര്യം അവർ ചെയ്യുക, തീർച്ചയായും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടം വരും. അത് ഞാൻ പറയാം ഇപ്പോൾ ഉടനെ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ തുലാക്കൂറുകാർ, ചിത്തിരചോതി വിശാഖം, രവിപുഷ്യ നക്ഷത്രം തുലാൻ രാശിക്കാർക്കും ഭാഗ്യം സമ്മാനിക്കും. നിങ്ങൾക്ക് ഈ സമയം എവിടെ നിന്നാണെങ്കിലും പെട്ടെന്ന് പണം ലഭിച്ചേക്കാം. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കും. നിങ്ങളുടെ ചില കടങ്ങൾ ഇല്ലാതാകും. മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ച് ഉടനത് പൂർത്തീകരിക്കും. നിങ്ങൾക്ക് ഈ സമയം തൊഴിൽ പുരോഗതിയും ചില മികച്ച അവസരങ്ങളും ലഭിച്ചേക്കാം. സമൂഹത്തിൽ നിങ്ങൾക്കൊരു വില വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ദൈവാധീനം വർദ്ധിപ്പിക്കുക വഴി തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ചെയ്യേണ്ടത് ലളിതമായ ഒരു പ്രവൃത്തിയാണ്. വളരെ ലളിതമായ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും. ഈ മൂന്ന് രാശിക്കാർക്കും മിഥുനക്കൂറുകാർക്കും അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഭാഗ്യത്തിലേക്ക് പോകും. തുലാക്കൂറിലെ ചിത്തിരചോതി വിശാഖം, അതുപോലെ ചിങ്ങക്കൂറിലെ മകം പൂരപുത്രം, മിഥുനക്കൂറിലെ മകയിരം തിരുവാതിര പുണർദം, ഇവർക്കൊക്കെ സൗഭാഗ്യത്തിൻ്റെ മഴ പെയ്യും, നേട്ടത്തിൻ്റെ മഴ പെയ്യും. ഒരു ചെറിയ ചിരാതെടുക്കുക, കുഞ്ഞു വിളക്കെടുക്കുക. ചിരാതല്ലെങ്കിൽ കുഞ്ഞു വിളക്കെടുത്തതിന് ശേഷം അതിലൊരു മൂന്ന് ഏലക്ക ഇടുക, അതിനുശേഷം നെയ്യൊഴിക്കുക. നെയ്യൊഴിച്ചതിന് ശേഷം നെയ്വിളക്ക് കത്തിക്കുക. ഈ ഏലക്ക ഈ വിളക്കിലിട്ടേക്കുക. അതിൻ്റെ ഗന്ധം അവിടെയാകെ പകരട്ടെ. അവിടെ ഒരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം ഡെവലപ്പ്ഡും. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ വീടാണെങ്കിലും ഇങ്ങനെ ചെയ്യുക. ചെയ്യേണ്ടത് ശുഭസമയത്ത് തന്നെയായിരിക്കണം, വൈകുന്നേരം സമയത്ത് തന്നെയായിരിക്കണം. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി, ബുധനാഴ്ച തന്നെ ചെയ്തോളൂ. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ ഇവരെ തേടി വരും. ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. അത് ഉറപ്പാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. നന്ദി, നമസ്കാരം.